എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു ചിക്കൻ തോരനാണ്. തിരുവനന്തപുരം ആര്യനാട്ടുകാരുടെ സ്വന്തം ചിക്കൻ തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിരട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ എന്ത് റെസിപ്പി ആയാലും നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെ കടായി ഇതേപോലെ ഇരുമ്പിരട്ടിയോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ അതൊക്കെ ആയിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. തോരനെ പോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുവാണ്. വിനാഗിരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ചിക്കനിലാണ് നമ്മളിന്ന് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇരുമ്പായിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ചോദിക്കുന്നത്. എണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ഒരു എണ്ണ കിടന്നാണ് ഈ ചിക്കനൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. അതുകൊണ്ട് കുറച്ച് എണ്ണ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യമേ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അതെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളി ഇത്രയും മതിയാവും. ഇനി നിങ്ങൾ കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരാൻ ഗോൾഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടൊക്കെ ആവണ്ട, നമുക്ക് ആ തുടങ്ങുന്ന സമയം മതി. ഇനി നമുക്ക് ഇതേ സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സവാള എടുത്തിരിക്കുന്നേ, നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ തോരൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും ഫേമസ് റെസിപ്പി ആട്ടോ. ആര്യനാട്ട് ഒരു ഭയങ്കര ഫേമസ് റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ തോരൻ. അപ്പൊ നമ്മളിന്ന് ചെയ്യുന്ന ആര്യനാട് ചിക്കൻ തോരനാണ്. ആര്യനാട് ഒരു കല്യാണത്തിന് പോയപ്പോ അത് ഇവിടുത്തെ റീറ്റന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം, വൈഫിന്റെ വീട് അവിടെയാണ്. അപ്പൊ അവിടെ അവര് പറഞ്ഞു ചെന്നപ്പോ ചിക്കൻ തോരനാണ് അവിടെ ഫേമസ് റെസിപ്പി. അപ്പൊ അന്ന് കഴിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടിക്കിട്ടട്ടെ. ഇത് കല്ലുപ്പാ കേട്ടോ. അപ്പൊ എനിക്ക് അതിന്റെ ആ പാകം കുറച്ച് പ്രശ്നമാണ്, കാരണം നമ്മളിവിടെ എല്ലാ കറിക്കും ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണ്. സാധാരണ അയടേശ സ്ഥലത്തല്ല ഇന്ദുപ്പ. അപ്പൊ അത് കുറച്ച് കൂടിയാലും നമുക്ക് ഒരുപാട് ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ കല്ലുപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കല്ലുപ്പ് നന്നായിട്ട് അലിയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കല്ലുപോലെ തന്നെ കിടക്കും. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഒരുപാടൊക്കെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട കേട്ടോ, നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ളതല്ലേ. ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ 1.5 കിലോ ചിക്കൻ ആണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചിക്കനൊക്കെ നല്ല വേവുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെയ്യാം. പിന്നെ ഇരുമ്പേട്ടി ആയതുകൊണ്ട് ഗുണമുണ്ടല്ലോ, നമുക്ക് ഇരുമ്പിന്റെ അയണിന്റെ കണ്ടന്റ് കൂടി അതിനകത്തുനിന്ന് കിട്ടുമല്ലോ. നമ്മൾ ആദ്യമേ കൂടുതൽ എണ്ണ ഒഴിച്ച എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിക്കൻ നമുക്ക് അതിനകത്ത് കിടന്നാണ് വേവേണ്ടത്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എണ്ണ കിടന്ന് വേവുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ എന്താ പറയാ സ്പ്ലിറ്റ് ആയി പോകത്തില്ല, നമുക്കിങ്ങനെ പിരുന്നു പോകത്തില്ല, ഇങ്ങനെ തന്നെ കിട്ടും. അതാണ് നമ്മൾ എണ്ണയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതെ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. പിന്നെ നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കാത്തതുകൊണ്ട് കുറച്ച് സമയം വേണം കേട്ടോ. നന്നായിട്ട് അതിൽ കണ്ടൊന്ന് വെന്ത് തരണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇറച്ചിയൊക്കെ എപ്പോഴും നന്നായിട്ട് കുക്കായിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതെന്താ ഇടയ്ക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പൊ സാധാരണ തോരന്റെ പോലെ നമ്മൾ അരപ്പ് മിക്സിയിലല്ല അടിച്ചെടുക്കുന്നത്. നമ്മള് തേങ്ങയ്ക്കകത്ത് പൊടി കളക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ആര്യനാട് ചിക്കൻ തോരന്റെ അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. തോരന്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങ ഞാൻ തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി തന്നെ നമ്മൾ തിരിക്കണം കേട്ടോ. മിക്ക ഈ രീതിയിലാണ് ഞാൻ തിരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഈ മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ കിട്ടിയിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്പിയെടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ തോരന്റെ അരപ്പ്. നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല, നമ്മൾ ഈ കൈ വെച്ച് തന്നെയാണ് നേടുന്നത്. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഈ മിക്സൊക്കെ അരപ്പൊക്കെ നന്നായിട്ട് ആ തേങ്ങയിൽ നിന്ന് പിടിക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുവരെ നമുക്ക് നിന്ന് മാറ്റി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നടി പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഇരുമ്പേറ്റി ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയില്ല. നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരുപാട് വെള്ളം കിടക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ അടച്ചൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ ഒന്ന് തുറന്നു വെച്ചാൽ മതി. വെള്ളമൊക്കെ പെട്ടെന്ന് വെക്കിപ്പോളും. അപ്പൊ ഞാനൊരു തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഈ വെള്ളം. അപ്പൊ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. മുഴുവൻ അങ്ങ് വറ്റാൻ വെക്കേണ്ട. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അതും തന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മീറ്റ് മസാല. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇക്ക നന്നായിട്ട് വെല്ലതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതാ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഈ പൊടികളൊക്കെ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. സൂക്ഷിച്ചളക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ പൊടിഞ്ഞു പോവാ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെയൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. പൊടികളൊക്കെ
പൊടികളൊക്കെ നന്നായിട്ട് ചിക്കൻ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ഒരു ലോ ഫ്ലെയിമിൽ. ഈ അരപ്പ് മാത്രമായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചു വെച്ചാൽ മതി. അപ്പൊ 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിന്നും തുറന്നു നോക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വെള്ളമൊക്കെ പറ്റി നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവാട്ടോ, നമ്മൾ ആദ്യം കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ആര്യനാടൻ ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.